നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഭരണഘടനയുടെ ഭാഗത്തുനിന്നുള്ള മൗലിക അവകാശങ്ങൾ എന്ന ഭാഗത്തുനിന്നുള്ള കാര്യങ്ങളാണ്. ഇത് സിപിഒ വുമൺ സിപിഒ എക്സാം എഴുതുന്നവർക്ക് ഒരു റിവിഷൻ ആയിട്ട് മാത്രം കണ്ടാൽ മതി. മൗലിക അവകാശങ്ങൾ ഈ കഴിഞ്ഞ എക്സാമുകളിലെല്ലാം ഈ ഒരു ഭാഗത്തു നിന്ന് നിരന്തരമായ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഉറപ്പിക്കുക, നമ്മൾ തെറ്റാത്ത രീതിയിൽ പഠിച്ചു വെക്കുക. നമുക്ക് വേണമെങ്കിൽ 1000 ഫാക്ടുകൾ പഠിക്കാം, പക്ഷേ പഠിച്ചതെല്ലാം നമുക്ക് ഒരു രീതിയിലും തെറ്റാത്ത രീതിയിൽ നമ്മൾ വെക്കണം. കാരണം ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കും, പക്ഷെ പല കാര്യങ്ങളും നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം. മൗലിക അവകാശങ്ങൾ ഉറപ്പായിട്ടും ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ എല്ലാ എക്സാമുകളിലും ഉള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം, മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ഭാഗം 3 ആണ്. ഇതൊരു ചോദ്യമാണ്, മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗം, ഭരണഘടനയിലെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഭാഗം 3 ആണ്. ആർട്ടിക്കിളുകൾ എവിടെ മുതൽ എവിടെ വരെ, അതും ചോദ്യമാണ്. 12 മുതൽ 35 വരെ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും പറയും ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ആർക്കും അറിയാം എന്ന് പറയും. പക്ഷേ എക്സാം ഹോളിൽ നമ്മൾ പോയി ഇരുന്ന് കഴിയുമ്പോഴേക്കും ഓപ്ഷൻ ഇങ്ങനെയായിരിക്കും, 11 മുതൽ 35 വരെ, 11 മുതൽ 36 വരെ, 12 മുതൽ 36 വരെ. ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും എത്ര പഠിച്ചവരായാലും ഒരു ചെറിയ രീതിയിലെങ്കിലും സംശയം വരും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. ഈ ഒരു ചോദ്യം, മൗലിക അവകാശങ്ങൾ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ, അത് നിങ്ങൾ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് വെക്കുക. എക്സാം ഹോളിലൊക്കെ പോയപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്, ഞാൻ കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പോയിട്ട് പോലും നമുക്ക് സംശയം തോന്നിയ ഓപ്ഷനകത്ത് ഈ പറയുന്ന 12 മുതൽ 35, 11 മുതൽ 36 ഇങ്ങനെ വന്നിരുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും സംശയം ഉണ്ടാവും. അപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക, കാര്യം കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല, പഠിച്ചത് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുക. ഈ ഒരു ചോദ്യങ്ങൾ, ഈ ഒരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ PSC യുടെ എക്സാം എഴുതുന്ന എല്ലാവരും കറക്റ്റ് ആക്കും. അങ്ങനെയുള്ള ഒരു ചോദ്യം നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രയോ ആളുകളുടെ പുറകിൽ പോകും. അതുകൊണ്ട് പഠിക്കുന്നത് വ്യക്തമായിട്ട് പഠിക്കുക, ആ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതൊരു റിവിഷൻ ആയിട്ട് എടുക്കുക. അപ്പം മൗലിക അവകാശങ്ങൾ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. അടുത്തത് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്, സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. മൗലിക അവകാശങ്ങൾ നമ്മൾ എവിടുന്നാണ് കടമെടുത്തിരിക്കുന്നത് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് കേട്ടോ. മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, അതുപോലെ ഇന്ത്യയുടെ മാഗ്നാകാർട്ട്, അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകളൊക്കെ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ഭാഗം 3 ആണ്. ഭാഗം 3 എന്ന് പറയുന്നത് ഏതാണ്, മൗലിക അവകാശങ്ങളാണ്. അടുത്തെന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഏതാണ്, സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങൾ ഏതെങ്കിലുമൊക്കെ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ പോകാൻ സാധിക്കും, അതും ചോദ്യമാണ്. ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന മൗലിക അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമേ നമുക്ക് കോടതിയിൽ പോകാൻ പറ്റുകയുള്ളൂ. ഈ പറഞ്ഞ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിനൊന്നും നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റില്ല, ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന അടിയന്തരാവസ്ഥ കാലത്ത് ചില മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാറുണ്ട്. എന്നാൽ ആ ഒരു സമയത്ത് പോലും റദ്ദ് ചെയ്യാൻ പറ്റാത്ത മൗലിക അവകാശങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 20ഉം 21ഉം ആണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. 20ഉം 21ഉം ആണ് നമുക്ക് ഈ പറയുന്ന അടിയന്തരാവസ്ഥ കാലത്ത് പോലും നമുക്ക് റദ്ദ് ചെയ്യാൻ പറ്റാത്ത മൗലിക അവകാശങ്ങൾ. പിന്നെ അപ്പൊ ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അങ്ങനെ ആക്കിയത്? 1978 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ പറഞ്ഞ 20ഉം 21ഉം അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് നമ്മൾ ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതിയൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പലപ്പോഴായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഏതായാലും റിവിഷൻ ആയിട്ട് ഈ പറയുന്ന ഭരണഘടനയുടെ ഭാഗത്തു നിന്നുള്ള ഒട്ടുമിക്ക വീഡിയോസും നമ്മുടെ ചാനലിലൂടെ വരും. റിവിഷൻ നിങ്ങൾക്ക് നല്ലൊരു റിവിഷൻ ആയിരിക്കും. അടുത്തെന്ന് പറയുന്നത് നമുക്ക് തുടക്കത്തിൽ 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ 7 മൗലിക അവകാശങ്ങൾ, ഇപ്പോൾ നിലവിൽ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്, ഏതാണ് മാറ്റിയത്? സ്വത്തവകാശമാണ് മാറ്റിയത്. അതിന്റെയും ഈ ഭേദഗതി എന്ന് പറയുന്ന 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ പറയുന്ന സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്ന് മാറ്റിയത്. പിന്നെ പറയുന്നത്, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസത്തെ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ. നമ്മൾ പറഞ്ഞല്ലോ ആർട്ടിക്കിളുകൾ 12 മുതൽ 35 വരെയാണ്. ഇതിനകത്ത് ഓരോ ആർട്ടിക്കിളുകളും ഓരോരോ പേരുകളിലാണ് അറിയപ്പെടുന്നത്, ഓരോരോ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടാണ്. ഉദാഹരണം ഞാൻ പറയാം, സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം. ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, സമത്വത്തിനുള്ള അവകാശം എവിടെ മുതൽ എവിടെ വരെ. അപ്പൊ ഇങ്ങനെയും നമ്മൾ പഠിച്ചു വെക്കണം. അടുത്ത വരുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 to 22. പിന്നെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 to 24. അതുപോലെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 to 28. പിന്നെ വരുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായുള്ള അവകാശം 29 to 30. ഇതാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസത്തെ VFA യുടെ എക്സാമിന് ചോദിച്ചാൽ 29 to 30. അപ്പൊ ഈ പറയുന്ന ആർട്ടിക്കിളുകളെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് പോകും. പക്ഷെ എക്സാം ഹോളിൽ നിന്നിട്ട് ഇങ്ങനൊരു ചോദ്യം വരുവാണ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായുള്ള അവകാശം 28 to 29 അല്ലെങ്കിൽ 29 to 30. ഇങ്ങനെ വരുമ്പോൾ
പഠിക്കുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകും. അങ്ങനെ സംശയം ഉണ്ടാകരുത്, വളരെ വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് പോകുക. സാംസ്കാരികവും വിദ്യാഭ്യാസപരമുള്ള അവകാശം 29-30. പിന്നെ വരുന്നത് ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 32 മുതൽ 35 വരെ. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നില്ലേ, 31. നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന കണ്ടിന്യൂസ് ആയിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഈ 31 എന്ന് പറഞ്ഞ ഗ്യാപ്പ് വന്നില്ലേ. 31 എന്തായിരുന്നു? സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആയിരുന്നു 31. ഈ പറയുന്ന 1978 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ പറയുന്ന സ്വത്തവകാശം ഈ ഒരു ആർട്ടിക്കിൾ റദ്ദ് ചെയ്തു. ഇപ്പോൾ നിലവിൽ സ്വത്തവകാശം എവിടെയാണ്? 300A സ്വത്തവകാശത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 300A ഭാഗവും മാറിയിട്ടുണ്ട്. ഭാഗം എത്രയാണ്? ഭാഗം എന്ന് പറയുന്നത് 12. ഭാഗം 12 ഇപ്പോൾ സ്വത്തവകാശം ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ സമത്വത്തിനുള്ള അവകാശം എവിടെ മുതൽ എവിടെ വരെയാണ്? 14-18. PSC സ്ഥിരം ചോദ്യമാണ് ഈ പറയുന്ന ആർട്ടിക്കിളുകൾ. ഈ പറയുന്ന ആർട്ടിക്കിളുകൾ സ്ഥിരം ചോദ്യമാണ്. 14 നിയമസമത്വം, അതായത് തുല്യ നിയമ സംരക്ഷണം, നിയമസമത്വം എന്നൊക്കെ പറഞ്ഞ ആർട്ടിക്കിൾ 14 സ്ഥിരം ചോദിക്കുന്നതാണ്. 15 എന്ന് പറയുന്ന ഏതാണ്? വിവേചനം പാടില്ല എന്ന് പറയും. ഏതിൻ്റെയൊക്കെ പേരിലാണ്? മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ പേരിൽ നമുക്ക് വിവേചനം പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 15. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 16. കഴിഞ്ഞ ദിവസത്തെ എക്സാമിന് ചോദിച്ചത് ഈ ആർട്ടിക്കിൾ 16 തോന്നുന്നു. പൊതു നിയമനങ്ങളിലെ അവസര സമത്വം. കൂടുതൽ ആളുകൾക്കും കൺഫ്യൂഷൻ വരും. ഈ 14-16 തമ്മിലൊക്കെ മിക്ക ആളുകൾക്കും കൺഫ്യൂഷൻ വരും. എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിയമസമത്വം എന്നാണ് പറയുന്നത്. 14 എന്ന് പറയുന്ന നിയമസമത്വം 16 എന്ന് പറയുന്ന പൊതു നിയമനങ്ങളിലെ അവസര സമത്വം. അതായത് ഉദാഹരണം ഇത്ര ഓർത്താണ് PSC നമ്മൾ റിസർവേഷൻ കൊടുക്കുമല്ലോ, എല്ലാവർക്കും ഒരേപോലെ എല്ലാ കമ്മ്യൂണിറ്റിയും ഒരേപോലെ കയറി പോകാൻ വേണ്ടി. അതാണ് പൊതു നിയമനങ്ങളിലെ അവസര സമത്വം എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞാണ് 16 എന്നുള്ളത്. ഓക്കെ, ഈ മൂന്ന് ആർട്ടിക്കിളുകൾ സ്ഥിരം ചോദിക്കുകയാണ്. 14 അതായത് എന്താണ്? നിയമസമത്വം അല്ലെങ്കിൽ തുല്യ നിയമ സംരക്ഷണം. 15 എന്ന് പറഞ്ഞാൽ വിവേചനം പാടില്ല. ജാതി, മതം, ലിംഗം, വർഗം, ജന്മസ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു രീതിയിലുള്ള വിവേചനവും പാടില്ല. 16 എന്ന് പറയുന്നത് പൊതു നിയമനങ്ങളിലെ അവസര സമത്വം. പിന്നെ 17 എന്ന് പറയുന്നത് അയിത്ത നിർമാർജനം. ആൾക്കാർ ഓർത്തോണം, അയിത്ത നിർമാർജനം നമ്മൾ പഠിച്ചോണ്ട് പോകും. അയിത്ത നിർമാർജനം പഠിച്ചോണ്ട് പോകും. അൺടച്ചബിലിറ്റി എന്ന് പഠിച്ചോണ്ട് പോകും. ഇതിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, അസ്പൃശ്യത. അസ്പൃശ്യത എന്നും അറിയപ്പെടുന്നു. ഈ ഒരു വാക്ക് കഴിഞ്ഞ ദിവസത്തെ ഒരു PSC എക്സാമിന് മലയാളത്തിൽ ചോദിച്ചു. മലയാളത്തിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചു കറക്റ്റായിട്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഈ ഒരു വാക്ക് അറിയാത്തവർക്ക് ചിലപ്പോൾ തെറ്റിപ്പോകും. ഇങ്ങനെയായിരിക്കും വേണം ചോദ്യം വരുന്നത്. ഭരണഘടനയിൽ അസ്പൃശ്യതയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്ന ഐറ്റം അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി ഇങ്ങനെ ഒരു വാക്കിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ചോദ്യം ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും, തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം കൂടെ ഓർത്തണം. പുതുതായിട്ട് വന്ന പലർക്കും ഈ ഒരു വാക്ക് അറിയത്തില്ലായിരിക്കും, അസ്പൃശ്യത എന്നുള്ളത്. ആ കാര്യം കൂടെ ഓർത്തിരിക്കുക. പിന്നെ മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് പാസാക്കിയ ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. ഐറ്റ നിർമാർജനം അൺടച്ചബിലിറ്റി അല്ല അഥവാ അസ്പൃശ്യത. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് 18 ബഹുമതികളുടെ ബഹുമതികൾ നിർത്തലാക്കൽ, അതായത് തലക്കെട്ടുകൾ എന്ന് ഓർത്താൽ മതി. തലക്കെട്ട് എട്ട് എന്ന് ഓർത്ത് അത് നിർത്തലാക്കലിനെ കുറിച്ച് പറയുന്നതാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 18. അപ്പൊ ഈ പറഞ്ഞേക്കുന്ന 14, 15, 16, 17, 18 ഇതെന്ന് പറയുന്നത് സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ് പറയുന്നത്. സമത്വത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ 14-18. ഇതുപോലെ ഓരോ ഹെഡും നമ്മൾ പഠിക്കണം. ഇനി പഠിക്കാനുള്ള ഏതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19-22. ഈ 19 നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കാനുള്ളതാണ്. അതിൽ സബ് സെക്ഷനുകളുണ്ട്, അത് വളരെ വ്യക്തമായിട്ട് പഠിക്കണം. പിന്നെ ചൂഷണത്തിനുള്ള അവകാശം ഏതാ? 23-24. അതുപോലെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25-28. പിന്നെ പറഞ്ഞ സാംസ്കാരികവും വിദ്യാഭ്യാസപരമുള്ള അവകാശം 29-30. പിന്നെ പറഞ്ഞ ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം 32-35. അതിൽ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ പറഞ്ഞ സമത്വത്തിലുള്ള അവകാശമാണ് ഒന്നുകൂടെ പറയാം, നിങ്ങളിത് വീണ്ടും വീണ്ടും കേട്ടുകേട്ട് പഠിക്കുക. 14 നിയമസമത്വം, 15 എന്ന് പറഞ്ഞാൽ വിവേചനം പാടില്ല, ജാതി, മതം, ലിംഗം, വർഗം, ജന്മസ്ഥലം. പിന്നെ വരുന്നത് 16 പൊതു നിയമനങ്ങളിലെ അവസര സമത്വം. പിന്നെ വരുന്ന അയിത്ത നിർമാർജനം, അതായത് ആർട്ടിക്കിൾ 17. പിന്നെ വരുന്ന 18 ബഹുമതികൾ നിർത്തലാക്കി എന്ന് പറയുന്നതാണ് 18. അതാണ് ഈ പറയുന്ന സമത്വത്തിനുള്ള അവകാശത്തിൽ പറയുന്നതാണ് 14-18. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ പഠിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അത് 19-22. ഈ 19 എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പം നിങ്ങളുടെ റിവിഷനാണിത്, ഒന്നുകൂടെ വായിച്ചു നോക്കുക. മൗലിക അവകാശങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ബോർഡിലുള്ള വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക, നിങ്ങൾക്ക് നല്ലൊരു റിവിഷൻ ആയിരിക്കും. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗം 3 ആർട്ടിക്കിൾ 12-35. ഇതൊരു ചോദ്യമാണ്. അടുത്തത് നമ്മുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ, ഇതൊരു വേറൊരു ചോദ്യമാണ്. എവിടെ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്? അമേരിക്ക. ഇത് മറ്റൊരു ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടന ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്നാകാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്ക് എന്നറിയപ്പെടുന്നത് ഭാഗം 3. ഇത് മറ്റൊരു ചോദ്യമാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന സുപ്രീം കോടതി
കോടതിയാണ്. മൗലി അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ കോടതിയെ സമീപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മൗലി അവകാശങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് പോലും നമ്മൾ റദ്ദ് ചെയ്യാൻ പറ്റാത്ത മൗലി അവകാശങ്ങൾ ഏതൊക്കെ ആർട്ടിക്കിളുകളാണ്? ആർട്ടിക്കിൾ 20ഉം 21ഉം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അത് നടപ്പിലാക്കിയത്? 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പറയുന്നത് 20ഉം 21ഉം നമുക്ക് റദ്ദ് ചെയ്യാൻ പാടില്ല. ഏത് സമയത്ത്? അടിയന്തരാവസ്ഥയുടെ സമയത്ത് പോലും റദ്ദ് ചെയ്യാൻ പാടില്ല. പിന്നെയുള്ളത് നമുക്ക് തുടക്കത്തിൽ 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായത്, ഇപ്പോൾ നിലവിൽ 6 മൗലിക അവകാശങ്ങളാണ്. അതിൽ ഒന്ന് മാറ്റിയത് എപ്പോഴാണ്? 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ ഒരു ഇപ്പോൾ നിലവിൽ ഒരു നിയമ അവകാശമാണ് സ്വത്തവകാശം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. സമ്പത്തിനുള്ള അവകാശം എവിടെ വരെ 14 മുതൽ 18 വരെ, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. അതുപോലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എവിടെയാണ്? 19 മുതൽ 22 വരെ. ചൂഷണത്തിലുള്ള അവകാശം 23 മുതൽ 24 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ. അതുപോലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം 29-30. പിന്നെ ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം 32-35. പിന്നെ ഒന്നുകൂടി ഇത് കേൾക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. 14 എന്ന് പറയുന്നത് നിയമസമത്വമാണ്, 15 എന്ന് പറഞ്ഞാൽ വിവേചനം പാടില്ല. ജാതി, മതം, ലിംഗം, വർഗം, ജന്മസ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു രീതിയിലുള്ള വിവേചനം പാടില്ല. പിന്നെ വരുന്ന 16 എന്ന് പറഞ്ഞാൽ പൊതു നിയമനങ്ങളിലെ അവസര സമത്വം. പിന്നെ 17 എന്ന് പറഞ്ഞാൽ ഐത്ത നിർമാർജ്ജനം, അതായത് അസ്പൃശ്യത അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി, മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് പാസാക്കിയ ആർട്ടിക്കിളാണ്. പിന്നെ 18 എന്ന് പറഞ്ഞാൽ തലക്കെട്ടുകൾ നിർത്തലാക്കൽ. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കുക. അപ്പം ഇതിനകത്ത് ഒരു പോയിന്റ് പോലും നമുക്ക് ഒഴിവാക്കാനില്ല, എല്ലാം പി എസ് സി ചോദിച്ചാണ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇത് നോക്കാം. ഈ പറഞ്ഞ സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം, ഈ നമ്മൾ 1000 ഫാക്റ്റുകൾ പഠിച്ചിട്ട് കാര്യമില്ല, പഠിച്ച ഒരു ഫാക്റ്റ് നമ്മൾ തെറ്റിക്കരുത്, അത്രയേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ നമ്മൾ എപ്പോഴും തെറ്റിക്കുന്നത് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാൻ മേലത്തൊരു ചോദ്യം നമ്മൾ ഒരിക്കലും തെറ്റിക്കത്തില്ല, കാരണം നമ്മൾ അത് സ്കിപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ അറിയാവുന്ന ചോദ്യം തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, ബാക്കിയുള്ളവ എല്ലാവരും ഈ ഒരു ചോദ്യം ശരിയാകും, നമ്മൾ മാത്രം തെറ്റിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റിൽ എത്രയോ പുറകിൽ പോകും എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. പുതിയ കാര്യങ്ങളിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെ പഠിച്ച നമുക്ക് ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഭാഗങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത്. ഇതിൽ നിന്നൊക്കെ ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലിസ്റ്റിനകത്ത് നോക്കുക വേണ്ട, കാര്യം ബാക്കിയുള്ള എല്ലാവരും ശരിയാക്കും. അതുകൊണ്ട് ഒരു രീതിയിലും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റിക്കരുത്. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പി എസ് സി സ്ഥിരം ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ തന്നെയാണ് വീണ്ടും ചോദിക്കുന്നത്. മൗലിക അവകാശങ്ങൾ നമ്മൾ പുതിയതായിട്ടൊന്നും വരുന്നില്ലല്ലോ, ഈ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഇത് നമുക്ക് തിരിച്ചും മറിച്ചും ചോദിക്കും, നമ്മൾ ഒരു രീതിയിൽ മാത്രം പഠിച്ചു വെക്കരുത്, നമ്മൾ തന്നെ മൈൻഡിൽ തിരിച്ചും മറിച്ചും പറഞ്ഞു നോക്കണം, എങ്കിൽ മാത്രമേ ഓർത്തിരിക്കത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കുക, അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ ബാക്കിയായിട്ട് വരാം. ഏതായാലും ഭരണഘടനയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാൻ എല്ലാം പറയുന്നതായിരിക്കും. ഈ ഒരു എക്സാമിന് മുമ്പ് സി പി ഒയുടെ വുമൺ സി പി ഒയുടെ എക്സാമിന് മുമ്പായിട്ട് ഇതെല്ലാം വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും.